ഗ്രാനൈത്തമ്മൻ എവിടുന്നാണ് വന്നതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ഒന്നും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. പലരും പല രീതിയിലുള്ള സങ്കല്പങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ വിശുദ്ധരിൽ പലരും ചരിത്രപുരുഷന്മാർ തന്നെ ആകണമെന്നില്ല, ആയിരുന്നില്ല. കാരണം അതൊക്കെ പല രീതിയിലുള്ളൊരു ഒരു വിത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട പല സങ്കല്പങ്ങളെയും ഈ വിശ്വാസത്തിലേക്ക് സ്വാംശീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിചാരിച്ചാൽ പോലും ഇനി ഗിവർ ഈസ് പുണ്യാളനുള്ളൊരു വിശ്വാസം കേരളീയ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അത്രയ്ക്ക് രൂഢമൂലമായി ഈ വിശ്വാസങ്ങളൊക്കെ മാറുകയും പുണ്യാളന്മാരെ ആരാധിക്കുന്ന ഒരു രീതികൾ രൂപം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആയിരക്കണക്കിന് സൈക്കോളജിക്കൽ ക്ലിനിക്കുകൾക്ക് ചെയ്യാൻ പറ്റാവുന്ന അതിലേറെ വലിയ കാര്യങ്ങളാണ് മതം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്തുമതത്തിൻ്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കഥകളിലൊക്കെ തന്നെ പലതും കഥകളായിട്ട് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനകത്ത് ചരിത്രപരമായി എത്രമാത്രം വ്യക്തതയുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഇതുവരെ ആർക്കും പിന്നെ അതിനകത്ത് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തോമസ് ലീഹ വന്നു, ജ്ഞാനായത്തോമൻ വന്നു, ഇത് രണ്ട് തോമന്മാരാണ് പിന്നെ ക്രിസ്തുമത ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ആളുകളായിട്ട് പറയുന്നത്. അപ്പം ഇത് ഒന്നാം നൂറ്റാണ്ടിൽ തോമസ് ലീഹ മലയങ്കരയിൽ ഒരു കുരിശൊക്കെ പിടിച്ചിങ്ങനെ ഇറങ്ങി വന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ ഒരു ട്രഡീഷൻ പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. അതേപോലെ തന്നെ ജ്ഞാനായത്തോമൻ ഒരു നാലാം നൂറ്റാണ്ടിൽ ജ്ഞാനായത്തോമൻ എവിടുന്നാണ് വന്നതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ഒന്നും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. പലരും പല രീതിയിലുള്ള സങ്കല്പങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനം പിന്നെ ഇറാഖ് മേഖലയിൽ നിന്ന് ആ പേർഷ്യൻ മേഖലയിൽ നിന്ന് തന്നെയാണ് വന്നതെന്നുള്ളൊരു സങ്കല്പങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ജ്ഞാനായത്തോമൻ്റെ ട്രഡീഷനുള്ള ആളുകൾ സെൻറ്റ് തോമസ് ട്രഡീഷനെ അത്ര വിലമതിക്കുന്നില്ല. അവരെ സംബന്ധിച്ചുള്ള അവരുടെ ചരിത്രം ജ്ഞാനായത്തോമൻ്റെ ഒരു മഹിമയിൽ നിന്ന് തുടരുന്ന, അതിൻ്റെ ഒരു വംശ പാരമ്പര്യത്തിൽ നിന്ന് തുടരുന്ന, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ അവരുടെ വംശപരമായ ശുദ്ധി സൂക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ഇപ്പം ജ്ഞാനായ അല്ല നമ്മൾ മറ്റു വിവാഹക്കാർ ആയിട്ടുള്ള പിന്നെ വിവാഹബന്ധങ്ങളൊന്നും പാടില്ല. അപ്പം നമ്മുടെ പിന്നെ ജ്ഞാനായ ഒരു ജ്ഞാനായക്കാരനും ഒരു ജ്ഞാനായക്കാരെ തന്നെ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയിലുള്ള വംശപരമായ ഒരു പാരമ്പര്യം പിന്തുടരുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അവർ പല വിഭാഗങ്ങളിലും ഇപ്പം കത്തോലിക്ക വിഭാഗങ്ങളിലും പ്രൊട്ടസ്റ്റൻ്റ് പാരമ്പര്യത്തിലും ജ്ഞാനായ വിഭാഗക്കാരുണ്ട്. നമ്മൾ ഈ ക്രിസ്തുമതം രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഈ സുനഹ ദോസുകൾ എന്ന് പറയുന്ന, ഞാൻ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് ഞാനിത് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും എന്താണ് സുനഹ ദോസുകൾ? സുനഹ ദോസുകളാണോ ശരിക്കും മതത്തിന് ഈ പറയുന്ന ഇതിനെ ഏകീകരിക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? അല്ല, സുനഹ ദോസ് എന്ന് പറഞ്ഞാൽ ഒരു മതസമ്മേളനം എന്നുള്ള രീതിയിലടുത്ത് മതത്തിൻ്റെ ഒരു ഹൈക്കമാൻഡ്, നമ്മൾ ഹൈക്കമാൻഡ് പോലെ അല്ലെങ്കിൽ പോൾ ബ്യൂറോ പോലെയോ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സുനഹദോസ് നിക്കാ സുനഹദോസ് തന്നെയാണ്. അപ്പം നിക്കാ സുനഹദോസ് നാലാം നൂറ്റാണ്ടിൽ നടക്കുന്നതിലൂടെയാണ് ക്രിസ്തുമതത്തിനൊരു പൊതുവായിട്ടുള്ള ഒരു തൃത്വത്തിൻ്റെ സങ്കല്പങ്ങളും ഒക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം പിതാവുപുത്രനും പരിശുദ്ധാത്മാവ് എന്നൊക്കെയുള്ള ആ സങ്കല്പങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് നിക്കാ സുനഹദോസിലാണ്. ആ നിക്കാ സുനഹദോസ് വരെ മാത്രമേ എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന സുനഹദോസുള്ളൂ. അതിനുശേഷമുള്ള പിന്നീടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ അപ്പോഴത്തേക്ക് ലോകമത ക്രിസ്തുമതം തന്നെ രണ്ടായിട്ട് മാറുകയാണ്. പൗരസ്ത്യ സഭയും പാശ്ചാത്യ സഭയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, റോമൻ സഭയും മറ്റേ അപ്പുറത്ത് പിന്നെ ഓർത്തഡോക്സ് സഭകൾ എന്നൊക്കെ പറയുന്ന പല വിഭാഗങ്ങളും മറന്നുകയും അത് തമ്മിലുള്ള വളരെ വലിയ അന്തരങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്കറിയാം, കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി പിന്നെ റോമിൽ നിന്ന് തൻ്റെ തലസ്ഥാനം ബൈസാൻഡിയൻ പിന്നെ ഇതിലേക്ക് മാറ്റുകയും അങ്ങനെ കോൺസ്റ്റൻറ്റോപ്പിളിലേക്ക് പോവുകയും അപ്പം റോമിൽ പിന്നീട് റോം ഈ രണ്ട് വിഭാഗങ്ങളായിട്ട് മാറുകയും പിന്നെ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെയൊക്കെ മരണശേഷം പിന്നീട് റോം തന്നെ തകരുകയും അങ്ങനെ അപ്പോഴത്തേക്ക് അവിടുത്തെ ബിഷപ്പിന് വലിയ പ്രാധാന്യം കിട്ടുകയും അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ളൊരു വലിയ കുടക്കീഴിൽ നിന്ന് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ബിഷപ്പായി റോമിലെ ബിഷപ്പ് മാറുകയും പിന്നീട് റോമിനെതിരെ ആക്രമണം ഉണ്ടായപ്പോഴത്തേക്ക് അതിനകത്ത് പ്രതിരോധിക്കാനായിട്ടും ബിഷപ്പ് തന്നെ മുമ്പോട്ട് പോയി, അങ്ങനെ രാഷ്ട്രീയമായി തന്നെ വലിയൊരു പ്രാധാന്യത്തിലേക്ക് റോമിലെ ബിഷപ്പ് വരികയും അങ്ങനെയുള്ള ചരിത്ര സാഹചര്യങ്ങളിലൂടെയാണ് ഈ മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് എന്ന് പറയുന്ന സങ്കല്പം ലോക കത്തോലിക്ക സഭയുടെ മേധാവിയായി റോമിലെ ബിഷപ്പ് മാറുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചരിത്ര സാഹചര്യമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം പിന്നെ ഉണ്ടാകുന്ന സുനഹദോസുകളൊക്കെ തന്നെ ഓരോ വിഭാഗക്കാരും അവരുടേതായ രീതിയിൽ നടത്തുന്ന സുനഹദോസുകളും സമ്മേളനങ്ങളൊക്കെയാണ്. അപ്പം നമുക്കിവിടെ നമ്മളെ സംബന്ധിച്ചോളം ഉദയമേരൂർ സുനഹദോസാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് നടന്നിട്ടുള്ളത്. അതായത് ക്രിസ്തു മതത്തിൻ്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് ഈ യൂറോപ്പിലെ പേഗൻ വിശ്വാസങ്ങളുടെ മുഴുവൻ പല ധാരകളെയും അവർ സംശയിക്കുന്നുണ്ട്. അപ്പം പിന്നെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രാദേശികമായിട്ടുണ്ടാകുന്ന പല വിശ്വാസങ്ങളെയും അവിടുത്തെ വിശുദ്ധ സങ്കല്പങ്ങളെയും ഒക്കെ തന്നെ രൂപം കൊള്ളുന്നു. അപ്പം അതിൻ്റെ ആ ഒരു പ്രയാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിശുദ്ധരെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളും വിശുദ്ധരെ ആരാധിക്കുന്ന ഒരു രീതികളിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അത് ഈ വിശുദ്ധരിൽ പലരും ചരിത്രപുരുഷന്മാർ തന്നെ ആകണമെന്നില്ല, ആയിരുന്നില്ല. കാരണം അതൊക്കെ പല രീതിയിലുള്ളൊരു ഒരു വിത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട പല സങ്കല്പങ്ങളെയും ഈ വിശ്വാസത്തിലേക്ക് സ്വാംശീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് വളരെ ശക്തമായിരുന്നു. യൂറോപ്പിനെ സംബന്ധിച്ചോളം ഈ വിശുദ്ധന്മാർ മറ്റേ പുണ്യാളന്മാരെന്ന് പറയുന്നത് അവർ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിനും ഓരോ ജീവിത സന്ദർഭങ്ങൾക്കും ഓരോ വിശുദ്ധൻ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോ വിശുദ്ധൻ എന്നുള്ള രീതിയിലുള്ള വിശ്വാസത്തിൻ്റെതായ വലിയൊരു ലോകം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ കേരളത്തിലേക്കും ഒക്കെ എത്തുകയും ഇവിടുത്തെ പിന്നെ വിശുദ്ധരുടെ വലിയൊരു നിര ഇവിടെ രൂപം കൊള്ളുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഗ്രിഗോറിയസ് പുണ്യാളനെ സംബന്ധിച്ചോളം ഇപ്പോൾ തിരുവിതാംകൂറിലൊക്കെ വളരെ ശക്തമായൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. അപ്പോൾ അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹൈന്ദവരായ ആളുകളും തന്നെ ഗ്രിഗോറിയസ് പുണ്യാളനെ വളരെ ബഹുമാനത്തോടെയും വിശ്വാസത്തോടെയും കാണുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. കാരണം അതിന് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ഈ വ്യാളിയെ കൊല്ലുന്ന ഒരു പ്രതീകം എന്നുള്ള നിലയിലാണല്ലോ ഗ്രിഗോറിയസ് പുണ്യാളൻ്റെ രൂപം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പാമ്പ് കടിയേറ്റ് പലരും ധാരാളം ആളുകൾ മരിക്കുന്ന ഒരു സമയത്ത് അന്നത്തെ ഒരു പ്രകൃതി സാഹചര്യമൊക്കെ വെച്ചിട്ട് അപ്പം ഗ്രിഗോറിയസ് പുണ്യാളനോടുള്ള പ്രാർത്ഥന ഇതിൽ നിന്നൊക്കെയുള്ളൊരു രക്ഷ ഉണ്ടാക്കും എന്നുള്ളൊരു വലിയ വിശ്വാസം. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായൊരു വിശ്വാസ പ്രതീകമായി ഗ്രിഗോറിയസ് പുണ്യാളൻ കേരളീയരുടെ മുഴുവൻ മനസ്സിലിങ്ങനെ രൂപം കൊള്ളുന്നൊരു സാഹചര്യം. അപ്പോഴാണ് മാർപ്പാപ്പ കുറേ വിശുദ്ധരെ പട്ടിയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. കാരണം ഇത് അവർ ഹിസ്റ്റോറിക്കലായിട്ട് അവർ ജീവിച്ചിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തെളിവുകളില്ല എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ. അപ്പം ഗ്രിഗോറിയസ് പുണ്യാളനും എന്നെ സംബന്ധിച്ചോളം ഈ സംശയത്തിൻ്റെ ഇതിലായി. പക്ഷേ അതേ സംബന്ധിച്ചോളം ഇപ്പം മാർപ്പാപ്പ വിചാരിച്ചാൽ പോലും ഇനി ഗ്രിഗോറിയസ് പുണ്യാളനോടുള്ളൊരു വിശ്വാസം കേരളീയ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അത്രയ്ക്ക് രൂഢമൂലമായി ഈ വിശ്വാസങ്ങളൊക്കെ മാറുകയും പുണ്യാളന്മാരെ ആരാധിക്കുന്ന ഒരു രീതികൾ രൂപം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. മതം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മനുഷ്യൻ്റെ പിന്നെ മാനസികമായിട്ടുള്ളൊരു തൃപ്തി ഉണ്ടാക്കിയെടുക്കലാണ് മതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ ദൗത്യം. അപ്പം ഒരുപക്ഷെ ആയിരക്കണക്കിന് സൈക്കോളജിക്കൽ ക്ലിനിക്കുകൾക്ക് ചെയ്യാൻ പറ്റാവുന്ന അതിലേറെ വലിയ കാര്യങ്ങളാണ് മതം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മതം ഇന്ന് എത്രമാത്രം വിമർശനങ്ങൾ നേരിടുമ്പോഴും മതത്തിന് നിലനിൽക്കാൻ കഴിയുന്നത് ഈ മനുഷ്യ മനസ്സിൻ്റെ ഈ വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള അതിൻ്റെ പ്രഭാവം നിലനിർത്താൻ കഴിയുന്നതുകൊണ്ടാണ്. ദുഃഖീമിനെപ്പുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് മതം എന്ന് പറയുന്നത് ഒരു വൈയക്തികമായ ഒരു ഒരു അനുഭവം മാത്രമല്ല, അതൊരു സാമൂഹ്യമായ ഒരു അനുഭവം കൂടിയാണ്. ഇപ്പം മതത്തിന് ഇപ്പം മതം എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമായ ഒരു കാര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് സമൂഹത്തെ ബന്ധപ്പെടുത്തി നിർത്തുന്ന ഏറ്റവും വലിയൊരു നിർണായകമായൊരു സ്ഥാപനം എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ലോകചരിത്രത്തിൽ തന്നെ കണ്ട് നോക്കുകയാണെങ്കിൽ മതം പിന്നെ മനുഷ്യരെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും വലിയ സാമൂഹ്യ സ്ഥാപനം മതം തന്നെയാണ്. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാർ മതരഹിതരായിട്ട് പോകുന്നുണ്ടല്ലോ. പണ്ട് മതം അധികാരത്തിനെ ബന്ധിപ്പിക്കേണ്ട ഒരു സംഗതിയും കൂടെ ആയിരുന്നു തുടക്ക സമയത്ത്, അല്ലേ? അധികാരം അതിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നല്ലോ. അല്ല, അത് അധികാരം ഇപ്പോഴും പ്രധാന ഭാഗം തന്നെയാണ്. അത് അധികാരവും പൗരോഹിത്യവും അതിൻ്റെ അധികാര സമ്പത്തും അതിൻ്റെ ഘടനകളും വർത്തിക്കാനും രാജാവും കൊട്ടാരവും എല്ലാം ഇപ്പോഴും അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല മറ്റൊരു രീതിയിൽ മതത്തെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയ വേറെ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ വിശ്വാസികളുടെ മതം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അവർ അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു 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 സംവിധാനമാണ്. മാത്രമല്ല അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു 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 ഘടകം കൂടിയാണത്. ഇപ്പോൾ പിന്നെ ക്ഷേത്രങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും ഇതൊക്കെ തന്നെ മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഘടകങ്ങൾ കൂടിയാണ്. അപ്പോൾ അതിനെ നമുക്ക് പിന്നെ
ആ ഒരു പ്രാധാന്യത്തോടുകൂടി തന്നെ മതത്തിൻ്റെ ചരിത്രത്തെ നമ്മൾ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ശരിക്കും മതരഹിതമായ ചരിത്രപരമായ ഒരു കാഴ്ചപ്പാട് എന്നുള്ള തരത്തിലായിരുന്നു. ശരിക്കും വിശ്വാസിയാണോ, എങ്ങനെയാണ് മതത്തിനെ വ്യക്തിപരമായിട്ട് കാണുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചോളം പള്ളിയോട് ചേർന്നുള്ള വീടുകളിലാണ് ഞാൻ എൻ്റെ ബാല്യവും കൗമാരവും ഏതാണ്ട് യൗവനത്തിൻ്റെ തുടക്കവും വരെ ചെലവഴിച്ചത്. കാരണം വെച്ചാൽ എൻ്റെ അച്ഛനൊരു പുരോഹിതനായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ പിന്നെ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ പള്ളിയോട് ചേർന്നുള്ള ഒരു വീടായിരിക്കും. അപ്പം ഏതാണ്ടൊരു ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ് കംപ്ലീറ്റ് ബാല്യം കൗമാരിയൊക്കെ കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയും ഇതിനോടുള്ളൊരു പിന്നെ കാഴ്ചപ്പാട് എന്താണിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വലിയൊരു സംഘർഷവും ഒരു ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതലെയുള്ള ഒരു പ്രധാനപ്പെട്ട അന്വേഷണ വിഷയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് പിന്നെ ദൈവത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും ദൈവം, യേശു അല്ലെങ്കിൽ മതം, ഇതൊക്കെ തന്നെ വലിയൊരു പിന്നെ ആലോചനാ വിഷയങ്ങളായി മാറുകയും ഒരു തരം സത്യാന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു രീതിയിലുള്ള പല രീതിയിലുള്ള വായനകളും അന്വേഷണങ്ങളും തർക്കങ്ങളും, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ഏറ്റിക്കോവരിൽ എന്ന് പറയുന്ന വലിയ യുക്തിവാദ നേതാവും മാർത്തോമാസഭയിലെ ഒരു അച്ഛൻ്റെ ഒരു പുരോഹിതൻ്റെ മകനായിരുന്നു. ഏറ്റിക്കോവിൻ്റെ പുസ്തകമൊക്കെ തന്നെ അന്ന് ആ പ്രീ ഡിഗ്രി കഴിഞ്ഞ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ വായിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് പക്ഷേ അന്നും യുക്തിവാദം എന്ന് പറയുന്ന ഒരു നല്ല കാര്യമായിട്ട് അന്നും ഇന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തെ ബുദ്ധൻ്റെ മൗനം കൊണ്ട് നേരിടാനാണ് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ബുദ്ധൻ ദൈവമുണ്ടോ ഇല്ലയോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധൻ ഒരു മറുപടിയും പറഞ്ഞില്ല. അല്ലെങ്കിൽ പിന്നെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അനാദിയാണോ ക്ഷണികമാണോ അങ്ങനെയൊക്കെയുള്ള ഈ മെറ്റാഫിസിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം മുമ്പിൽ ബുദ്ധൻ മൗനം പാലിച്ചു. അതുപോലെ അത് അവിടെയോ അല്ല ഇവിടെയോ അല്ല എന്നുള്ളൊരു മധ്യപാതയുടെ വഴിയാണ് എൻ്റെ അതിൽ ഇക്കാര്യത്തിൽ എനിക്ക് ബുദ്ധൻ്റെ മധ്യപാതയാണ് ഏറ്റവും ശരിയായൊരു കാഴ്ചപ്പാടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.